നമസ്കാരം. ജനപക്ഷം നേതാവും ജനകീയ നേതാവുമായ കേരളത്തിൽ ഏത് പ്രശ്നങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ഏത് പ്രശ്നങ്ങളിലും കൃത്യമായി കാര്യക്ഷമതയോടെ പഠിച്ച് കൃത്യമായി മറുപടി പറയുന്ന നേതാവാണ് പി സി ജോർജ്. അദ്ദേഹം ഇപ്പോൾ MLA അല്ലെങ്കിൽ പൂഞ്ഞാറിൽ അദ്ദേഹം ജനങ്ങൾ അദ്ദേഹത്തെ MLA ആയിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ജനങ്ങൾ പരിഹാരത്തിനായി പോകുന്നത്. അദ്ദേഹം ക്രൈം മാഗസിനോട് നിന്ന് സംസാരിച്ച കാര്യങ്ങൾ ഈ KN ബാലഗോപാൽ ധനകാര്യമന്ത്രി ഇന്നലെ വളരെ നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് ഡിസ്കൗണ്ട് കച്ചവടം പോലെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചത്. അതായത് 50 രൂപ വിലയുള്ള പെട്രോളിനും അതേപോലെ ഡീസലിനും വില 100, 110 രൂപയാക്കി മാറ്റി എന്നിട്ട് ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെറും തട്ടിപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കേൾക്കാം. ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് 10 രൂപ 5 രൂപ എങ്കിലും കുറയ്ക്കാൻ മോഡി ഗവൺമെന്റ് തയ്യാറായപ്പോ ജനവികാരം എത്ര ആളിലും ഞാൻ 1 പൈസ കുറയ്ക്കില്ലെന്ന് പറയുന്ന പിണറായി സർക്കാരിനെ പറ്റി എന്ത് പറയാനാണ്? ജനവിരുദ്ധന്മാരുടെ മനസാക്ഷി ഇല്ലാത്തവന്മാരുടെ നാണം കെട്ട ഒരു ഗവൺമെന്റ് എന്നെല്ലാം ഇതും പറയാൻ പറ്റുമോ? ഇതില് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോ ഇവിടെ സന്തോഷിക്കുക പിണറായി. എന്നാ കാരണം? 100 രൂപ വില 100 രൂപ കിട്ടിയാൽ 30 രൂപ പിണറായിയിലെ മനസ്സിലായില്ലേ? അപ്പം ഖജനാവിലേക്ക് പിടിച്ചു പറിച്ച് കാശ് കിട്ടുന്ന സന്തോഷം കൊണ്ട് കുത്തിയിരിക്കുകയാണ്. അത് കുറയുന്നതിനുള്ള പരിശ്രമത്തിലാണ് പിണറായി ഇരിക്കുന്നത്. മാന്യതയുണ്ടെങ്കിൽ 20 രൂപ കുറച്ചിട്ടുണ്ടായി, അതല്ല അതിന്റെ ശരി. 33 രൂപ കിട്ടുന്നുണ്ടല്ലോ, 13 രൂപ മതി എന്ന് ചെയ്തു. 20 രൂപ കുറച്ചാൽ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും വില എത്ര കുറയും? ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയതേ. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. പിന്നെ എന്ത് ചെയ്യാൻ? ഇതിനെയൊക്കെ ദൈവിച്ചിട്ട് ഏറ്റുവാങ്ങും, നോക്കിക്കോളും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. എന്താണെന്നറിയാമോ? സത്യത്തിൽ 10 കൊല്ലം മുമ്പ് ഡീസലിന് ഉണ്ടായിരുന്ന വില, പെട്രോളിന് ഉണ്ടായിരുന്ന വിലയുടെ 40% അന്താരാഷ്ട്ര മാർക്കറ്റ് വിലയുള്ളൂ. ആ സാധനത്തിനാണ് ഇതുപോലെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതിനെതിരെ വലിയ ജനകീയപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് വലിയ വില കൂട്ടി അധികം ഡിസ്കൗണ്ട് ചെയ്യുന്ന മാതിരി, ഡിസ്കൗണ്ട് കച്ചവടം മാതിരി, സാധാരണക്കാര് 10 രൂപ ഉണ്ടെങ്കിൽ 20 രൂപയാക്കും എന്നിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന പോലെയാണ് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരള ധനകാര്യമന്ത്രി. എന്താണ് എനിക്ക് പറഞ്ഞത്? കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെ ഒരു കച്ചവടമാണ്. ആ കച്ചവടം ഈ കേരളം പാടില്ല. ഊളത്തരം പറയുന്നത് മന്ത്രി മര്യാദക്കാരനാണ് ഈ ധനകാര്യമന്ത്രി. പിന്നെ എങ്ങനെ നമ്മുടെ കാര്യം മുഖ്യമന്ത്രി പറയുന്നില്ല, അയാൾക്ക് പറയാൻ പറ്റും? എന്തൊരു മോശമാണ് ചോദിക്കും. കേന്ദ്ര ഗവൺമെന്റ് കുറഞ്ഞത് പോരെന്ന് പറയുന്ന വിളിച്ചു. ആ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറാകണ്ടേ? എന്നിട്ട് വേണം വിമർശിക്കാൻ? ഈ ധനകാര്യമന്ത്രിയായ പിന്നെ മനസ്സാക്ഷി നഷ്ടപ്പെടും. എങ്ങനെ രാജി പിടിച്ചു കുറിക്കാൻ ചിന്തതാവും? അത് എല്ലാ ധനകാര്യമന്ത്രിമാരും സ്വഭാവം. അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്ന ഐസക്ക് മാത്രമുണ്ട്. ഐസക്ക് മാത്രം സ്വല്പം മനസ്സാക്ഷി കാണിച്ചിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ധനകാര്യമന്ത്രിയെ മുഴുവൻ പിടിച്ചു പറിക്കാരായിരുന്നു. ഇപ്പൊ എങ്ങനെയും പിടിച്ചു പറിക്കാരനായി എന്നർത്ഥം. അതാണ് ഇത് സംബന്ധിച്ച് പറയാറുണ്ട്. എന്നാൽ പി ബാലഗോപാലിന്റെ നിലപാട്, ബാലഗോപാൽ പറയുന്നത് തെണ്ടിത്തരമാണെന്നും അദ്ദേഹം ചെയ്യേണ്ടത് കേരള ഗവൺമെന്റ് കിട്ടുന്ന 30, 33 രൂപയിൽ 20 രൂപയെങ്കിലും കുറക്കണമെന്നാണ് പി സി ജോർജ് പറയുന്ന. പി സി ജോർജിന്റെ വാക്കുകളിലേക്ക് പൂർണ്ണമായി നമുക്ക് കേൾക്കാം. നമ്മുടെ ഒരു മര്യാദ ഇല്ലാതെയാണ് നന്ദകുമാരെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഓഫീസിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പ്രസ് സെക്രട്ടറി വരെ 10 സീനിയർ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ പ്രൈവറ്റ് ചാർജ്. ഇവർക്ക് പുറമെ മറ്റു സ്റ്റാഫംഗങ്ങൾ. ഇത് എങ്ങനെ മുന്നോട്ട് പോയത്? സെക്രട്ടേറിയറ്റിലേക്ക് ഗതി എന്താണെന്നറിയാം? സെക്രട്ടേറിയറ്റില്, അതായത് ധനകാര്യ വകുപ്പിൽ തന്നെ കേട്ടു, ഒരു ഒരു ധനകാര്യ സെക്രട്ടറി, ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ കൂടാതെ 16 അഡീഷണൽ സെക്രട്ടറിമാർ, 17 ജോയിന്റ് സെക്രട്ടറിമാർ നിയമവകുപ്പാണ്. ഇപ്പോൾ ഇതിനെ നോക്കാം. പണ്ട് ഒരു IG, 4 DIG മാരും 14 SPമാരും ഉണ്ടായിരുന്ന സ്ഥാനത്ത് പോലീസ് വകുപ്പിൽ ഇപ്പൊ 4 DGPമാര്, 10 ADGPമാര്, 9 IGDPമാർ, 2 CIG ഉദ്യോഗസ്ഥർ, പോലെ 14 സ്ഥാനത്ത് 28 SPമാരും ഉണ്ട്. മതിയോ? എവിടെ പോയി നിൽക്കും? നമ്മുടെ ഇത് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നന്ദകുമാറേ.
നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെടെ അതിന്റെ കേസ് വന്നാൽ ഗവൺമെന്റ് ജയിക്കാൻ മതി. അറിയാതെ ഇത്തവണ എത്രയോ കേസ് വന്നു ഗവൺമെന്റ് സ്പെഷ്യൽ വക്കീലന്മാരെ കൊണ്ട് തരാം 30 ലക്ഷം അവരുടെ ഫീസ് എക്സ്പെൻസ് എത്ര ഇവിടെ എങ്ങനെയാണെന്നറിയോ ഇവിടെ എത്ര ഇവിടെ ചുമത്തിൽ എത്രയോ കേട്ടോ 8 ലക്ഷം രൂപ ഒരാളുണ്ട് 2 ലക്ഷം രൂപ ഉണ്ടപ്പോ അഡീഷണൽ അട്ടിരിക്കുന്നത് 2 ലക്ഷം രൂപ തരാം രണ്ടുപേരുണ്ട് നാളെയുള്ള പ്രോസിക്യൂഷൻ ഒരാളുണ്ട് 2 ലക്ഷം രൂപ ഉണ്ടപ്പോ അഡീഷണൽ ഡി ജി പി എന്ന് പറയും 2 ലക്ഷം എത്ര ഒരാളുണ്ട് സ്റ്റേറ്റ് അറ്റോർണി ഒരാളുണ്ട് 2 ലക്ഷം ശമ്പളം സ്പെഷ്യലി ഗവൺമെന്റ് 21 എണ്ണമാണ് 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുമ്പോ ഇരിക്കുക സീനിയർ ഗവൺമെന്റ് ഫീൽഡർ എത്രയാണ് 56 എണ്ണം ശമ്പളം എത്രയുണ്ട് 90,000 മതിയ ഗവൺമെന്റ് ഫീൽഡർ ശമ്പളം 80,000 എത്രയാണെന്ന് അറിയാവോ അവര് 56 എണ്ണമുണ്ട് മതിയ ഇവര് ഇത്രയും ശമ്പളം മേടിച്ച 6-10 ലക്ഷം കോടി രൂപ സർക്കാർ കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക എല്ലാ മാസവും എന്നിട്ടാണ് വലിയ കേസെടുത്ത നേരെ ആളെ കൊണ്ടുവന്നത് നമ്മുടെ ഫോറസ്റ്റ് ഇപ്പം എന്നാ ഈ ഫോറസ്റ്റ് ഇപ്പം ഒരു പണിയില്ലല്ലോ കാരണം ഇപ്പൊ പഴയ പോലെ കൃഷിക്കാരായി ഭൂമി കയറാൻ പോകുന്നില്ല വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇല്ലാത്തവരെ കൃഷിക്കാരെ ഉദ്ധരിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ എത്ര വനവകുപ്പ് സ്റ്റാഫിലുള്ള പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ അധികം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഈ സ്ഥലത്ത് എത്ര 9 പേരുണ്ടോ ഈ കൺസർവേറ്റർ ഫോറസ്റ്റ് സ്ഥലത്ത് 3 പേര് കൺസർവേറ്റർ ഫോറസ്റ്റ് സ്ഥലത്ത് 6 പേരുണ്ട് ഇത് കീഴിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് കണക്കുണ്ടോ ഇത് ഏതായാലും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ചുമ്മാ പിടിച്ച് നമ്മളെ പിടിച്ച് കളിക്കുക എന്ത് ചെയ്യട്ടെ അതായത് എന്ത് കാണിച്ചാലും ഒരു പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ നഷ്ടത്തില്ല ഇപ്പൊ നടക്കുന്നത് അതായത് റിവ്യൂ ഓഫ് പബ്ലിക് എൻട്രൈസ് വെച്ച് ഇവര് അതിന് റിപ്പോർട്ട് ചെയ്യാൻ പുറത്തു വന്നിട്ടുണ്ട് അതിന് 51 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭയങ്കരമായ നഷ്ടം മറ്റു വെച്ചു റിപ്പോർട്ട് വന്നിരിക്കുക ലോസ് പറഞ്ഞിരിക്കുന്ന എത്ര അക്യുമുലേറ്റഡ് ലോസ് 15,392 കോടിയായിരുന്നത് 2016 സ്ഥിതിയിൽ 57 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തി വെച്ചിരുന്ന അതാ കേട്ടോ ഏതാ 15,000 ആയിരുന്ന 23,868.60 കോടി അറിയോ കേട്ടോ അത് കഴിഞ്ഞ് 2018 കഴിഞ്ഞ വർഷം 26,273.47 കോടിയായിട്ട് ഉയർന്നു പൊതുമേഖലയാണ് എങ്ങനെ രാജ്യം നന്നാവും പറ എന്തായാലും പരിശോധിച്ചിരിക്കാം കുറവാണ് അവർ പാർട്ടി 3 ലക്ഷം കോടി രൂപയായി വിദേശ കടം ഇനിയും കടം മേടിക്കാൻ നടക്കുക തിരുവല്ലയിൽ ഉണ്ടാക്കണം അതിനും കടം മേടിക്കണം ഡെവലപ്പിംഗ് അതായത് അവസാനം കടം മേടിച്ച് റേഷൻ പോലും നമുക്ക് കിട്ടാതാവും പാർട്ടിയിൽ നടന്നിട്ടാവും അത് കാണാം നമുക്ക് ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ യാത്രയുണ്ടല്ലോ അതായത് 10 വണ്ടി പോലീസ് മുന്നിലും 10 വണ്ടി പിന്നിലായിട്ടുള്ള യാത്ര അതായത് ഒരു ഭീരു ആയതുകൊണ്ടല്ലേ ജനങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പോലീസിനെ കൂട്ടി ഞാൻ എന്റെ പറയും ഈ സങ്കടം ഈ പിണറായി ഇങ്ങനെ ആർക്കെ നോക്കുന്നു പോലും പുള്ളി ഒറ്റയ്ക്ക് പോയാൽ പോലെ ഞാൻ അത് ചോദിച്ചു കർണാകരനോട് ഞാൻ ഈ കർണാകരൻ ഇതുപോലായിരുന്നു ഒരു 25 വണ്ടി മില്ലും പറഞ്ഞു പുള്ളി പോയി ഇങ്ങനെ രാജ്യമായിട്ട് പോകുന്നു ഞാനപ്പൊ ചോദിച്ചു ഡീറേ ഈയൊരു വട്ടി വെക്കുന്ന തുടങ്ങിയത് പിന്നെ എന്നും ഇതിന് മാത്രം വണ്ടി കൊണ്ട് നടക്കുന്ന ചോദിച്ചു അപ്പൊ പുള്ളി ഒറ്റിരി ഏടോ നമ്മുടെ അധികാരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഭാഗമാണ് അത് മനസ്സിലായോന്ന് ചോദിച്ചു അങ്ങനെ മുഖ്യമന്ത്രി വേണോ എങ്ങനെ മുഖ്യമന്ത്രി ആവുമോ അറിയാവോന്ന് ചോദിച്ചു അതിന്റെ ഒന്നും പറയാൻ പോയില്ല ആ മാനസികതയായിരിക്കും പിണറായിക്ക് നടക്കട്ടെ അതാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലും പല പ്രതികരണങ്ങളും ഉണ്ടാകും പല സംഭവങ്ങൾ ഉണ്ടാകും നിങ്ങളെ കൈവശം വരുന്ന ചേരുന്ന വീഡിയോകൾ ഉണ്ടാകും ക്രൈമിന് അയച്ചു തരിക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ് നിങ്ങൾക്ക് ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചാനലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് അതോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അതോടൊപ്പം നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക
നന്ദി, നമസ്കാരം.